ഐതിഹാസികമായ ബംഗ്ലാദേശ് യുദ്ധത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ ജനറൽ മനേക്ഷയെക്കുറിച്ചാണ് ഈ വീഡിയോ മനേക്ഷ എന്ന പേര് ഇന്ത്യയുടെ സൈനിക ചരിത്രത്തിൽ എക്കാലത്തെയും ഏറ്റവും തിളങ്ങുന്ന ഒരു നക്ഷത്രമായിട്ട് നിലനിൽക്കുകയാണ് അദ്ദേഹത്തിന് മുമ്പും അദ്ദേഹത്തിന് ശേഷവും സൈനിക മേധാവികളുണ്ടായിട്ട് പക്ഷേ അദ്ദേഹത്തോളം വിജയം ഭരിച്ച ഒരു സൈനിക ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന് തുല്യമായിട്ട് അദ്ദേഹം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പണ്ട് ശോശാംബ ടീച്ചർ പഠിപ്പിച്ച രീതിയിലാണെങ്കിൽ അനന്വയം എന്നൊരലങ്കുണ്ട് തനിക്ക് സമമായി താൻ തന്നെ എന്ന് ചെന്നാൽ അനന്വയം എന്നാണ് മനോക്ഷയ്ക്ക് തുല്യമായിട്ട് മനേക്ഷ മാത്രമുണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് ഈ വീഡിയോ അതും ഈ ഐതിഹാസികമായി യുദ്ധത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുന്നത് സാം മനേക്ഷ എന്നറിയപ്പെട്ട സൈനിക മേധാവി സൈനികൻ അദ്ദേഹം ഗുജറാത്തിൽ നിന്ന് പഞ്ചാബിൽ കുടിയേറിയ ഒരു പാഴ്സി കുടുംബത്തിലാണ് ജനിച്ചത് അദ്ദേഹത്തിൻ്റെ പിതാവ് നല്ല പ്രാക്ടീസുള്ള ഒരു ഡോക്ടറായിരുന്നു ആറ് മക്കളിൽ അഞ്ചാമത്തെ കുട്ടിയാണ് സാം അദ്ദേഹത്തിൻ്റെ പേര് ഒരു നെടുങ്കൻ പേരാണ് നമുക്ക് ഓർമ്മയിൽ നിന്നൊന്നും പറയാൻ പറ്റുകയില്ല പാഴ്സികളുടെ സാധാരണ പേരുകൾ നെടുനീളൻ പേരുകളാണ് ഏതായാലും സാം എന്ന് വിളിക്കപ്പെട്ട ഈ കുട്ടി പടുവികൃതിയായിരുന്നു കുട്ടി ചെറുപ്പത്തിൽ പടുവികൃതിയായിരുന്നു ഒരുപാട് കുണ്ടാമ്പണ്ടികളൊക്കെ ഒപ്പിച്ചറുള്ളതാണ് വിദ്യാഭ്യാസ കാലത്ത് അങ്ങനെ വലിയ പ്രഗൽഭനമൊന്നും ആയിരുന്നില്ല അദ്ദേഹം പതിനെട്ടാമത്തെ വയസ്സിൽ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ ചേർന്നു അത് മിലിറ്ററി അക്കാഡമിയിൽ വിരലുണ്ടാവുന്ന കുട്ടികൾക്ക് മാത്രമേ പ്രവേശനം നൽകിയിട്ടുള്ളൂ ഇന്ത്യയിൽ മിലിറ്ററി അക്കാദമി തുടങ്ങിയ ആദ്യത്തെ ബാച്ചിലാണ് മനേക്ഷ വരുന്നത് അതിനുമുമ്പ് സാൻഡേഴ്സിൽ പോയിട്ട് അവിടെയാണ് സൈനിക പരിശീലനം നടത്തിയത് പഴയ ജനറൽമാരൊക്കെ അവിടെ പരിശീലനം നേടിവരാം ഏതായാലും അദ്ദേഹം ഇന്ത്യയിലെ ഈ മിലിറ്ററി അക്കാഡമിയിൽ ചേരുകയും വളരെ മികച്ച രീതിയിൽ അവിടെ നിന്ന് പരിശീലനം പൂർത്തിയാക്കി പുറത്തു വരികയും ഇന്ത്യൻ സൈന്യത്തിൽ അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യത്തിൽ ജോലി സ്വീകരിക്കുകയാണ് ഉണ്ടായത് അദ്ദേഹം സൈന്യത്തിൽ ചേർന്ന് അധികം വൈകാതെ രണ്ടാം ലോക യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു അദ്ദേഹം ബർമയുടെ മുന്നണി കിഴക്കൻ മുന്നണിയിലാണ് പ്രവർത്തിച്ചത് കിഴക്കൻ മുന്നണിയിൽ ജപ്പാനുമായിട്ടുള്ള യുദ്ധത്തിൽ അനിതര സാധാരണമായ സ്ഥൈര്യവും ധൈര്യവും പ്രകടിപ്പിച്ച ആളാണ് അദ്ദേഹത്തിന് മാരകമായി മുറിവേറ്റു അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഏഴ് വെടിയുണ്ടകൾ പിന്നീട് സർജറി ചെയ്ത് മാറ്റേണ്ടതായിട്ട് പോകും അത് കരലിലും കുടലിലും കിഡ്നിയിലുമൊക്കെയാണ് വെടികുണ്ടറച്ചിരുന്നത് എല്ലാ വെടികുണ്ടെടുത്ത് മാറ്റി അദ്ദേഹം മരിച്ചുപോകും എന്ന് തന്നെ വിചാരിച്ചു കാരണം അത്രയും മാരകമായ മുറിവായിരുന്നു കൂടെ ഉണ്ടായിരുന്ന സൈനിക മേധാവി അദ്ദേഹത്തിൻ്റെ നെഞ്ചിലുണ്ടായിരുന്ന ഒരു മിലിട്ടറി ക്രോസ് ഒരു സൈനിക ബഹുമതി അത് ഊരിയെടുത്ത് ഈ മനാക്ഷയുടെ നെഞ്ചത്ത് കുത്തിക്കൊടുത്തു യൂണിഫോമിൽ കുത്തിക്കൊടുത്തു എന്നുള്ളതാണ് ചരിത്രം കാരണം മരിച്ചുപോയ ആളുകൾക്ക് മിലിറ്ററി ക്രോസ് കൊടുക്കുമായിരുന്നില്ല ഇയാൾ മരിച്ചതിന് ശേഷം ഈ ബഹുമതി കൊടുക്കാൻ പറ്റുകയില്ല എന്നുള്ളതുകൊണ്ട് കൊണ്ട് മരിക്കും ഏതാ ഏതാണ്ട് ഉറപ്പായതുകൊണ്ടും ഇങ്ങനൊരു ബഹുമതി കൊടുക്കേണ്ട അത്യാവശ്യമാണ് അല്ലെങ്കിൽ അത്യന്താപേക്ഷിതമാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മിലിട്ടറി ക്രോസ് കുത്തിക്കൊടുത്തു എന്നുള്ളതാണ് ചരിത്രം ആശുപത്രിയിൽ ചെന്നപ്പോഴും അദ്ദേഹം ആ ഒരു നർമ്മബോധം കൈവിട്ടില്ല നിങ്ങൾക്ക് എന്താണ് പറ്റിയത് എന്ന് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ ഓസ്ട്രേലിയക്കാരനായ ഡോക്ടർ ചോദിച്ചപ്പോൾ ഞാൻ എന്നെ ഒരു കോവർ കരുത തട്ടിയിട്ടതാണ് എന്ന് പറഞ്ഞു അത്രയും ഒരു കുസൃതിക്കാരനായിരുന്നു അപ്പോഴാ കുസൃതി വിട്ടിരുന്നില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അദ്ദേഹം പിന്നീട് ഇന്ത്യൻ സൈന്യത്തിൽ വന്നു ബ്രിട്ടീഷ് ആർമി ഇന്ത്യയെ പാകിസ്ഥാനായിട്ട് വിഭജിച്ചപ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ പാകിസ്ഥാനിൽ പോകാൻ വരുന്നു പക്ഷേ അദ്ദേഹം ഇന്ത്യൻ സൈന്യമാണ് ഓപ്പിക്കുന്നത് അങ്ങനെ ഓപ്ഷൻ കൊടുത്തു ഇന്ത്യൻ സൈന്യത്തിൽ വന്നു ഇന്ത്യൻ സൈന്യത്തിലും അതുപോലെ തന്നെ വളരെ മെച്ചപ്പെട്ട മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഹൈദരാബാദ് കീഴടക്കിയ വ്യൂഹത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു നമ്മുടെ ജനറൽ ചൗധരിയുടെ കൂടെ പിന്നീട് അറുപത്തഞ്ചിലെ യുദ്ധത്തിലും അറുപത്തിരണ്ടിലെ ചൈനയ്ക്കെതിരായിട്ടുള്ള യുദ്ധത്തിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ പങ്ക് നിസ്തുലമായിരുന്നു പക്ഷേ ഇടക്കാലത്ത് ഇദ്ദേഹത്തിനെതിരെ സൈന്യത്തിൽ പല അച്ചടക്ക നടപടികളുണ്ടായി ഇദ്ദേഹത്തിൻ്റെ തിക്കാരപരമായ പെരുമാറ്റവും അതിനൊരു കാരണമാണ് അദ്ദേഹം ഒരു പടുവികൃതി എന്ന പോലെ പരമധികാരിയുമായിരുന്നു കൃഷ്ണമേനോൻ പ്രതിരോധ മന്ത്രിയായിരുന്നപ്പോൾ ഉണ്ടായ ഒരു സംഭവം വളരെ പ്രസിദ്ധമാണ് കൃഷ്ണമേനോൻ്റെ സൈനിക മേധാവിയായിരുന്ന തിമ്മയെയും തമ്മിൽ ഒട്ടും തന്നെ നല്ല ബന്ധമായിരുന്നില്ല തിമ്മയ്യ കൃഷ്ണമേനോൻ്റെ പല ചെയ്തികളെയും വിമർശിക്കുകയും നെഹ്റുവിൻ്റെ ബന്ധുവായ ജനറൽ ബി എൻ കൗളിന് പതിമൂന്ന് പേരുടെ സീനിയോറിറ്റി ഓവർലുക്ക് ചെയ്ത് ലെഫ്റ്റനൻറ്റ് ജനറലായിട്ട് പ്രൊമോഷൻ കൊടുക്കാനുള്ള തീരുമാനം എടുത്തപ്പോൾ അതിനെ എതിർക്കുകയും സൈനിക മേധാവി സ്ഥാനത്ത് രാജിക്കത്തുകൊടുക്കുകയൊക്കെ ചെയ്ത ആളാണ് അത് തിമ്മയ്യയെക്കുറിച്ച് കൃഷ്ണമേനോൻ ഒട്ടും തന്നെ അഭിനന്ദനപരമല്ലാത്ത രീതിയിൽ കീഴുദ്യോഗസ്ഥനായിരുന്നു നമ്മുടെ മനാക്ഷയോട് ചോദിച്ചു നിങ്ങൾക്ക് ഈ തിമ്മയ്യയെക്കുറിച്ച് എന്തു തോന്നുന്നു എന്ന് ചോദിച്ചു മനക്ഷയ്ക്ക് ആ ചോദ്യം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം പറഞ്ഞു എൻ്റെ മേലുദ്യോഗസ്ഥനായ ജനറൽ തിമ്മയ്യെക്കുറിച്ച് എനിക്ക് എന്തു തോന്നുന്നു എന്ന ചോദ്യം തന്നെ തെറ്റാണ് അങ്ങനെ ചോദ്യം ചോദിക്കാൻ പാടില്ല താങ്കൾ ഇനി എൻ്റെ കീഴുദ്യോഗസ്ഥരായ കേണൽമാരോട് അല്ലെങ്കിൽ ബ്രിഗേഡിയർമാരോട് ചോദിക്കില്ലേ നിങ്ങൾക്ക് ഇയാളെക്കുറിച്ച് എന്ത് തോന്നും അങ്ങനെ ഒരിക്കലും ചോദിക്കാൻ പാടില്ല ഇപ്പം ചോദി ഇന്ന് ചോദിച്ചാൽ ചോദിച്ചു ഇനി മേൽ ചോദിക്കരുത് എന്ന് താക്കീത് ചെയ്തു എന്നുള്ളതാണ് ചരിത്രം അത്രയും ഗംഭീരനായിരുന്നു അങ്ങനെ ആരുടെ മുമ്പിലും വഴങ്ങുന്ന സ്വഭാവക്കാരനല്ല നിവർന്ന നട്ടല്ലായിരുന്നു മനക്ഷയ്ക്ക് അങ്ങനെ ആ ധീരനായ പടനായകൻ ഒരു സമയത്ത് അദ്ദേഹത്തെ മറികടന്നു പോകും എന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും അറുപത്തേഴിലെ യുദ്ധത്തിന് ശേഷം അല്ല അറുപത്തഞ്ചിലെ യുദ്ധം അറുപത്തഞ്ചിലെ യുദ്ധത്തിൽ വലിയ മുന്നേറ്റം നടത്തിയ ധീരമായ നേതൃത്വം നൽകിയ ആളാണ് ലെഫ്റ്റനൻറ്റ് ജനറൽ ഹർഭക്ഷ സിംഗ് അപ്പോൾ അറുപത്തൊമ്പതിൽ ജനറൽ കുബരമംഗലം റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഹർഭക്ഷ സിംഗ് ആയിരിക്കും മിക്കവാറും അടുത്ത കരസേനാ മേധാവി എന്നാണ് പൊതുവെ ആളുകൾ വിചാരിച്ചത് അന്ന് പ്രതിരോധ മന്ത്രിയായിരുന്ന സർദാർ സുരൻ സിംഗ് അദ്ദേഹത്തിനും ഈ ഹർഭക്ഷ സിംഗിനോടായിരുന്നു താല്പര്യം പക്ഷേ ഇന്ദിരാഗാന്ധി അവർക്ക് മാത്രം അറിയാവുന്ന എന്തോ കാരണത്താൽ ഹർഭക്ഷ സിംഗ് വേണ്ട നമുക്ക് മനക്ഷയ്ക്ക് ഒരു അവസരം കൊടുക്കാം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കരസേനാ മേധാവിയായിട്ട് നിയമിക്കുകയും ചെയ്തത് അതിനുശേഷവും മനക്ഷയുടെ സ്വഭാവത്തിൽ ആരും മാറ്റവും വന്നില്ല അദ്ദേഹം പഴയ പോലെയൊക്കെ തന്നെ തുടരും അങ്ങനെ ആ ഒരു സാഹചര്യത്തിലാണ് ബംഗ്ലാദേശിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത് ഇന്ത്യൻ സൈന്യത്തെ അയക്കേണ്ടി വരും എന്ന തീരുമാനത്തിലേക്ക് ഇന്ദിരാഗാന്ധി എത്തും കിഴക്കൻ ബംഗാളിൽ നിന്ന് ഒന്നോ രണ്ടോ ജില്ലകൾ പിടിച്ചെടുത്ത് ഈ മുക്തിവാഹിനിക്കാരെയും അതുപോലെ അഭയാർത്ഥികളെയൊക്കെ അവിടെ കുടിപാർപ്പിക്കാം എന്ന ഒരു ചിന്തയിലേക്ക് ഇന്ദിരാഗാന്ധി പോകും ഖുലിനും അതുപോലെ ചിറ്റകോങ്ങും പിടിച്ചെടുക്കാനായിരുന്നു പദ്ധതി പക്ഷേ മനക്ഷ പറഞ്ഞു ഈ സമയത്ത് സൈനിക നീക്കൂട്ടം തന്നെ ആരോഗ്യകരമായിരിക്കുകയില്ല മഴക്കാലത്ത് കിഴക്കൻ പാകിസ്ഥാൻ നിലമായിട്ട് മാറും നമ്മുടെ വിജയസാധ്യത വളരെ പരിമിതമാണ് എന്ന് പറഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് അതിൻ്റെ യുക്തി മനസ്സിലാക്കി തൽക്കാലം ഈ സൈനിക നീക്കം മാറ്റിവെക്കുകയാണ് ഉണ്ടായത് പിന്നീട് സാഹചര്യം അനുകൂലമായപ്പോഴാണ് ഇന്ത്യ ആക്രമണം ആരംഭിച്ചത് വെറും പന്ത്രണ്ട് ദിവസം കൊണ്ട് ബംഗ്ലാദേശ് എന്ന് പറയുന്ന സ്വതന്ത്ര രാജ്യം ഉണ്ടായിരുന്നു അതിൻ്റെ ചുമതല ഏൽപ്പിച്ചതും അതിഗംഭീരന്മാരായ ഉദ്യോഗസ്ഥന്മാർ തന്നെയായിരുന്നു മേജർ ജനറൽ ജെ എഫ് ആർ ജേക്കബിനാണ് ഇതിൻ്റെ പ്ലാനിങ് ഏൽപ്പിച്ചത് സൈനിക മേധാവി കിഴക്കൻ മേഖലയിലെ സൈനിക മേധാവി ലെഫ്റ്റനൻ്റ് ജനറൽ ജഗ്ജിത് സിംഗ് അറോറ ആയിരുന്നു ആ ഇവരൊക്കെ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചു ഏകോപിതമായ പ്രവർത്തനം വമ്പിച്ച വിജയത്തിൽ ചെന്ന് കലാശിച്ചു ആ ജനറൽ ജേക്കബ് തയ്യാറാക്കിയ പദ്ധതി അത്രയും അന്യൂനമായിരുന്നു അതിഗംഭീരമായ സൈനിക നീക്കത്തിലൂടെ പന്ത്രണ്ട് ദിവസം യുദ്ധം ചെയ്തു എന്നൊക്കെ ആലങ്കാരികമായിട്ട് പറയാമെന്ന് മാത്രമേ ഉള്ളൂ ആ ഡിസംബർ നാലാം തീയതി ആരംഭിച്ച ആക്രമണം ഡിസംബർ ഒമ്പതാം തീയതി ആവുമ്പോഴത്തേക്കും തന്നെ ടാക്കയുടെ പടിവാദത്തിലെത്തി വേണമെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഡാക്ക ടാക്ക വരും പിന്നെ ഡാക്ക സ്വയം കീഴടങ്ങും എന്നുള്ളതുകൊണ്ട് ഇവർ കാത്തു നിൽക്കുകയാണ് ചെയ്ത ഡിസംബർ പതിനാറ് വരെ പതിനാറാം തീയതി ആയപ്പോഴത്തേക്കും വേറെ മാർഗം ഇല്ലാതെ പാകിസ്ഥാൻ്റെ സൈനിക മേധാവി ആയുധം വെച്ച് കീഴടങ്ങുകയാണ് ഉണ്ടായിരുന്നു രണ്ടാം ലോകയുദ്ധത്തിന് ശേഷം ഉണ്ടായി ഏറ്റവും വലിയ സൈനിക കീഴടക്കമായിരുന്നു ഡാക്കയിൽ ഈ ഡിസംബർ പതിനാറാം തീയതി നടന്നു അപ്പോൾ ഈ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശില്പി എന്ന് പറയുന്നത് ജനറൽ മനേക്ഷ ആയിരുന്നു ഇത് പറയുമ്പോൾ നമ്മൾ മറ്റ് സൈനിക മേധാവികളും മറക്കാൻ പാടില്ല പടിഞ്ഞാറൻ മേഖലയിൽ സൈന്യത്തിന് നേതൃത്വം നൽകിയ ലെഫ്റ്റനൻറ്റ് ജനറൽ കെ പി കണ്ടോത്ത് അദ്ദേഹം മലയാളിയാണ് അതുപോലെ കറാച്ചിയിലേക്ക് നാവിക വ്യൂഹത്തെ നയിച്ച റിയർ അഡ്മിറൽ കുരുവള അതുപോലെ എയർ മാർഷൽ എഞ്ചിനീയർ എയർ ചീഫ് മാർഷലായിരുന്ന പി സി ലാൽ നാവികസേനാ മേധാവിയായിരുന്ന എസ് എം നന്ദ ഇങ്ങനെ പ്രഗത്ഭന്മാരായ മറ്റ് സൈനിക മേധാവിമാരും ഉണ്ടായിരുന്നു പക്ഷേ ഇതിൽ ഏറ്റവും തിളങ്ങുന്ന നക്ഷത്രം എന്ന് പറഞ്ഞു ജനറൽ മനേക്ഷ തന്നെയായിരുന്നു വിജയം യുദ്ധത്തിലെ വിജയത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ സർവീസ് ആറ് മാസം കൂടി നീട്ടിക്കൊടുത്തു ഇന്ദിരാഗാന്ധി മധുരല്ല അദ്ദേഹത്തിന് നേരത്തെ തന്നെ പത്മഭൂഷൺ ലഭിച്ചിരുന്നതാണ് ഈ വിജയത്തിന് ശേഷം പത്മവിഭൂഷൺ കൂടി നൽകിയിട്ടുണ്ടായി അദ്ദേഹത്തെ പിന്നീട് ഫീൽഡ് മാർഷലായിട്ട് പ്രൊമോട്ട് ചെയ്തു ഈ ഇന്ത്യയിൽ ഫീൽഡ് മാർഷലായ ആദ്യത്തെ സൈനിക ഉദ്യോഗസ്ഥൻ മനക്ഷയാണ് അദ്ദേഹം സൈന്യത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷം മറ്റു യാതൊരു ഏർപ്പാടുകൾക്കും പോയില്ല എന്നുള്ളത് അദ്ദേഹത്തിന് വേണമെങ്കിൽ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന പല സൈനിക ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയത്തിൽ പോയവരാണ് ഇപ്പോൾ ലഫ്റ്റനൻറ്റ് ജനറൽ അറോറ പിന്നീട് അകാലിദളിൽ ചേരുകയും അദ്ദേഹം പാർലമെൻറ്റ് അംഗം വഹിച്ചു ജെ എഫ് ആർ ജേക്കബ് ബി ജെ പിയിൽ ചേർന്നു അദ്ദേഹം ആദ്യം ഗോവയിലും പിന്നീട് പഞ്ചാബിലും ഗവർണറായി അതുപോലെ തന്നെ ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ വേണ്ടി ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിയ ആളാണ് ലഫ്റ്റനൻറ്റ് ജനറലായിട്ട് വിരമിച്ച ജെ എഫ് ആർ ജേക്കബ് അദ്ദേഹം ഹൂതനർ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തവരിഷ്ടം പോലെ ആയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്ത് ഹൈക്കമ്മീഷണറായിട്ടോ അംബാസിഡറായിട്ടോ പോകാൻ പറ്റും പക്ഷേ മനേക്ഷ ഇങ്ങനെയുള്ള യാതൊരു കലാപരിപാടിക്കും പോയില്ല അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിച്ച് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലെ കൂനൂരിൽ ഒരു വസതി വാങ്ങിച്ച് അവിടെ കഴിയുകയാണ് ചെയ്തത് ഇദ്ദേഹത്തെ ഫീൽഡ് മാർഷലായിട്ട് പ്രൊമോട്ട് ചെയ്തെങ്കിലും അതിൻ്റെ ശമ്പളം കുടിശ്ശിക ശമ്പള വർധന വേണ്ടി തുല്യമായിട്ടുള്ള കുടിശ്ശിക നല്ലതായിട്ട് ഇന്ത്യ ഗവണ്മെൻ്റ് മറന്നുപോയി എന്നുള്ളത് വളരെ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യമാണ് അതിനുശേഷം അദ്ദേഹം മുപ്പത് കൊല്ലത്തോളം അദ്ദേഹത്തിന് ഈ പൈസ കിട്ടി പിന്നീട് നമ്മുടെ എ പി ജെ അബ്ദുൾ കലാം രാഷ്ട്രപതി ആയിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഈ കാര്യം പെടുകയും അബ്ദുൾ കലാം മുൻകൈയ്യെടുത്ത് ആ കുടിശ്ശിക സംഖ്യ ഏതാണ്ട് ഒരു കോടി മുപ്പത് ലക്ഷം രൂപമായിട്ട് ഉണ്ടായിരുന്നു അതിൻ്റെ ചെക്ക് ഇദ്ദേഹത്തിന് എത്തിച്ചുകൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹം ആ സംഖ്യ സ്വീകരിച്ചില്ല അത് സൈനികരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള എന്തോ പദ്ധതിയിൽ സംഭാവന കൊടുക്കുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി എട്ടിലാണ് മനക്ഷ അന്തരിച്ചത് അതെ അന്ന് നമ്മുടെ മൻമോഹൻ സിംഗാണ് പ്രധാനമന്ത്രി എ കെ ആന്റണിയാണ് പ്രതിരോധ മന്ത്രി മനക്ഷ മരിച്ച വാർത്ത അറിഞ്ഞപ്പോൾ എ കെ ആന്റണി ഒരു അനുശോചനം പാസ്സാക്കി എന്നുള്ളത് സത്യമാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങിൽ ആന്റണി എന്തല്ല ഡൽഹിയിൽ നിന്ന് ഒരു ചപ്രാസി പോലും പങ്കെടുത്തില്ല എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ ആന്റണി വന്ന് റീത്ത് വെച്ചിരുന്നെങ്കിൽ മനാക്ഷയെ നേരെ സുഗത്തിൽ പോകും എന്ന് ചോദിച്ചാൽ അത് നമുക്കൊന്നും പറയാനില്ല പിന്നെ ആൻറണി അറിയാവുന്നവർക്ക് അതിൽ യാതൊരു അത്ഭവം തോന്നുകയില്ല വെറും ഒരു വെളുത്തുള്ളിക്കായൽ സമ്പ്രദായകനായിരുന്ന എ കെ ആന്റണിയെ മൂന്ന് തവണ കേരളത്തിൽ മുഖ്യമന്ത്രിയും പിന്നെ കേന്ദ്രത്തിൽ പ്രതിരോധ മന്ത്രി ആക്കിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു പത്രസ്ഥാപനമാണല്ലോ മലയാള മനോരമ മലയാള മനോരമയുടെ സാക്ഷാൽ കെ എം മാത്യു എം മാത്യു എന്നറിയപ്പെടുന്ന മാത്തുകുട്ടി ചായ മരിച്ചപ്പോൾ ആന്റണി വന്നില്ല ആന്റണിക്ക് ഡൽഹി ഇടുപ്പത് പണിയായിരുന്നു അതുകൊണ്ട് അദ്ദേഹം ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് അനുശോചിച്ചു അദ്ദേഹം നിക്രൂരവും പൈശാചികമായി പോയി ഇനി അനപ്പല്ലി കടിച്ചു വിളിച്ചുകൊണ്ട് പോയാൽ മാത്തുകുട്ടി ചായൻ്റെ ശവസംസ്കാരത്തിന് പോകാത്ത ആന്റണി ഏതോ കാലത്ത് ഏതോ യുദ്ധം ജയിച്ച ഒരു ഫീൽഡ് മാർഷലിൻ്റെ ശവസംസ്കാരത്തിന് പോകുന്ന നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പോയില്ല എന്നുള്ളതാണ് സത്യം ഇനി ആൻ്റണി അവിടെ ചെല്ലാത്തത് കൊണ്ട് മനാക്ഷയുടെ ആ ചടങ്ങിന് എന്തെങ്കിലും ഒരു അപകർഷം സംഭവിച്ചു എന്ന് തോന്നുന്നുണ്ടോ അതും സംഭവിച്ചില്ല ഏതായാലും ഇതുപോലെയുള്ള അലവലാദികൾ റീത്ത് വയ്ക്കാത്തതുകൊണ്ട് ആ ഒരു ചാരിതാർത്ഥ്യത്തോടുകൂടി അദ്ദേഹം പരലോകപ്രാപ്തനായി എന്ന് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം ആ ജനറൽ മനാക്ഷയുടെ ഫീൽഡ് മാർഷൽ മനോക് ഷെയ ദീപ്തമായ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ജയ് ഹിന്ത് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം ബട്ടണും അമർത്തു